ലോറി ഡ്രൈവർ മനാഫിനെതിരെയും ഈശ്വർ മാൽപേക്കെതിരെയും ഗുരുതര ആരോപണവുമായി ഷിറോർ മലയിടിച്ചിൽ മരിച്ച അർജുൻ്റെ കുടുംബം അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ പോലും മനാഫ് പറഞ്ഞുവെന്ന് കുടുംബം ആരോപിച്ചു അർജുൻ്റെ കുടുംബത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ രണ്ടു സർക്കാരിൻ്റെയും ശ്രമത്തിൻ്റെയും ഫലമാണ് അർജുനെ കിട്ടിയത് പല ആളുകളും കുടുംബത്തിൻ്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണ് അഞ്ജുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് അർജുന് എഴുപത്തി അയ്യായിരം രൂപ സാലറി ഉണ്ട് എന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞ് പരത്തി ഇതിൻ്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് പല കോണിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണം കുടുംബം നടത്തുന്ന ശ്രമങ്ങൾ ൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ജിതിൻ സംസാരിച്ചത് അർജുൻ്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് മനാഫാണ് ഇതിന് പിറകിലെന്നും ജിതിൻ ആരോപിച്ചു ഫണ്ട് പിരിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ പലരും വീണു പോവുകയാണ് അർജുൻ നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ പേരിൽ പിച്ച തെണ്ടേണ്ട അവസ്ഥയില്ല അത് ആ വ്യക്തി മനസ്സിലാക്കണം സഹായിച്ചില്ലെങ്കിലും കുത്തിനോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരികയാണെന്നും അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിച്ചു പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിൻ്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ജു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിൻ ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും കുടുംബം പറഞ്ഞു പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് അർജുൻ്റെ അമ്മയുമായി നിരന്തരം ബന്ധപ്പെട്ടും മനാഫ് മാൽപ്പയും വൈകാരികത ചൂഷണം ചെയ്തു ഈശ്വർ മാൽപ്പയും യെ കൊണ്ടുവന്നത് മനാഫാണ് മനാഫും മാൽപ്പയും ചേർന്ന് ശിരൂരിൽ ട്രഡ്ജർ വെച്ച് നാടക പരമ്പര നടത്തി അത് അവിടെയുള്ള മാധ്യമങ്ങൾക്കെല്ലാം അറിയാം ആദ്യത്തെ രണ്ട് ദിവസവും ട്രഡ്ജറിന്റെ പ്രവർത്തനങ്ങൾ മാൽപ്പയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് നീങ്ങിയത് അതിനാൽ ആ രണ്ട് ദിവസവും നമുക്ക് നഷ്ടമായി അവിടെ നിന്നുള്ള വീഡിയോകൾ നിരന്തരമായി യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് അവർ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് അവർ തമ്മിൽ അറുന്നൂറ് പേർ കാണുന്നുണ്ട് എഴുന്നൂറ് പേർ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അർജുനോട് ഒരു തൊഴിൽ സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് അർജുൻ്റെ അളിയൻ പറയുന്നത്